ഓക്കെ അപ്പൊ ലെറ്റ് സ്റ്റാർട്ട്. അപ്പൊ ഇപ്പൊ നമുക്ക് ഏതാണ്ട് ഒരു 35 പേരോളം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയെല്ലാവരും വഴിയെ ജോയിൻ ചെയ്തോട്ടെ, നമുക്ക് ഇതിലേക്ക് കടക്കാം. അപ്പൊ ഇന്നത്തെ ഇപ്പോ സെഷൻ ഓക്കെ ഓക്കെ. അപ്പൊ എന്താണ് ന്യൂ ഇയർ റെസൊല്യൂഷൻ? അപ്പൊ ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താ പറയുക, പ്ലീസ് ഡോണ്ട് ടേക്ക് എനി ന്യൂ ഇയർ റെസൊല്യൂഷൻ. ന്യൂ ഇയർ റെസൊല്യൂഷനെ എടുക്കല്ലേ എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം നമ്മളെല്ലാവരും ഇപ്പൊ എനിക്കാണെങ്കിൽ 38 വയസ്സുണ്ട്. അപ്പൊ 38 വയസ്സ് വരെ ഞാൻ ഏകദേശം ഒരു 10 വയസ്സ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു 15 വയസ്സ് കഴിഞ്ഞിട്ട് എല്ലാ വർഷവും ന്യൂ ഇയർ റെസൊല്യൂഷൻ സംഭവം നടന്നിട്ടില്ലേ. അപ്പൊ ഏറ്റവും നല്ലത് ന്യൂ ഇയർ റെസൊല്യൂഷനേക്കാളും കൂടുതൽ ഇപ്പൊ ഒരു എന്താണെന്ന് ചെയ്യണേക്കാൾ ഉപരി നമുക്ക് ചെയ്യാവുന്ന ഇത്രയേ ഉള്ളൂ. ഒരു ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെന്റ് എല്ലാ ദിവസവും വരുത്തിയെടുക്കാൻ ശ്രമിക്കുക. ഇത്തിരിശ ഇപ്പൊ ഇപ്പൊ ഒരു ഒരു ജപ്പാൻകാരുടെ ഒക്കെ ഒരു ഫിലോസഫി ഉണ്ട്. നമ്മൾ അവരോട് മാനേജ്മെന്റ് അവർക്ക് സത്യം പറഞ്ഞാൽ ജപ്പാനിലാണ് ഏറ്റവും കൂടുതൽ ബിസിനസ്സുകൾ ഉള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഒട്ടും MBA കോളേജുകൾ ഇല്ലാത്ത ഒരു രാജ്യമാണ് ജപ്പാൻ എന്ന് പറഞ്ഞാൽ. MBA കോളേജുകൾ അവിടെ വളരെ കുറവുള്ളൂ, ഇപ്പോഴാണ് വന്നു തുടങ്ങിയത്. കാരണം അവരുടെ അഭിപ്രായത്തില് മാനേജറുടെ പണി എന്ന് പറഞ്ഞാൽ വലിയ സയൻസ് ഒന്നുമില്ല, എല്ലാ ദിവസവും ഇത്തിരിശ് ഇമ്പ്രൂവ്മെന്റ്സ് കൊണ്ടുവരാം, അത്രേ ഉള്ളൂ പണി. അപ്പൊ ഇത്തിരിശ് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവന്നാൽ തന്നെ നമുക്ക് ഒത്തിരി വലിയൊരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. ഇത്രയും വിചാരിച്ചാൽ മതി, ഇന്നലത്തേക്കാളും 1% കൂടുതൽ ഇന്നാവാം എന്നൊരു തീരുമാനം മാത്രം മതി. 1% നമുക്ക് കൊണ്ട് എപ്പോഴും പറ്റുന്നതാണ്. ആ ഒരു ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവന്നാൽ തന്നെ ഡ്രാസ്റ്റിക് ചേഞ്ചസ് വരുത്താൻ പറ്റും. അപ്പൊ നാളെ തൊട്ട് മറ്റുള്ളവരെ കമ്പയർ ചെയ്യാണ്ട് എനിക്ക് ഇന്നലത്തേക്കാളും ഇത്തിരി നന്നാവണം. അത് സ്വഭാവം കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ശരീരം കൊണ്ടാവാം, ഹെൽത്ത് വൈസ് ആവാം, ഇനി നമ്മുടെ ഹാപ്പിനെസ് വെച്ചാവാം, അതേമാതിരി തന്നെ പണപരമായിട്ടാവാം, ചെലവ് പരമായിട്ടാവാം, അല്ലെങ്കിൽ ഇൻകം പരമായിട്ടാവാം. അങ്ങനെ ഒരു ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെന്റ് വരുത്താനായിട്ട് ശ്രമിച്ചാൽ തന്നെ മതി. അപ്പൊ ഇത്തിരി ഇമ്പ്രൂവ്മെന്റ് വരുത്താനായിട്ട് നമ്മൾ വലിയ മാസ്മരികമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ ഏതൊരു സിനിമയിൽ കേട്ടിട്ടുണ്ട് ന്യൂ ഇയർ റെസൊല്യൂഷൻ, ന്യൂ ഇയർ പരിപാടി എന്ന് വെച്ചാൽ എന്താ പറയുക, കള്ളുകുടി നിർത്താനുള്ള ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുക, എന്നിട്ട് അന്നത്തെ 12 മണി വരെയും കുടിച്ച് കുടി നിർത്താന്നുള്ളതാണ് മലയാളികളുടെ ഒരു മെയിൻ പരിപാടി എന്നുള്ളത്. എനിക്കതിന് നമുക്ക് പലവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ ന്യൂ ഇയർ കഴിയുമ്പോൾ എല്ലാ ദിവസവും നന്നാവാന്നുള്ളൊരു തീരുമാനം എടുക്കും. അതിന് പകരം ചെറുതായിട്ട് നന്നാവാൻ തീരുമാനിക്കാം. ഇത്തിരിശ അധികം നന്നാവണ്ട. അതിൽ നമുക്ക് നമ്മളിപ്പോ എല്ലാം പറഞ്ഞു, പക്ഷെ നമുക്ക് എന്താണ് ടാർഗറ്റ്? ഇപ്പൊ പണവുമായിട്ട് സംബന്ധിച്ച് എന്താണ് ടാർഗറ്റ്? അപ്പൊ ഇത് ഞാൻ വളരെ ഇപ്പം നമ്മളടുത്ത് ഈ 1-to-1 വർക്ക്ഷോപ്പിനൊക്കെ വരുന്നത് അങ്ങനത്തെ ആൾക്കാരോട് ഞാൻ എപ്പോഴും ആകെ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമുള്ളൂ, നിങ്ങളിപ്പോ ഒരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അറ്റ്ലീസ്റ്റ് കിട്ടുന്ന ഇൻകത്തിന്റെ പകുതിയെങ്കിലും സേവ് ചെയ്യാൻ പഠിക്കുക. ഇത് എസ്പെഷ്യലി NRIs ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ പുറം നാട്ടിലൊക്കെ പോയി ഈ ഞാൻ എനിക്ക് ശരിയാണ് ദുബായും ഇതെല്ലാം നല്ല നല്ല രാഷ്ട്രങ്ങളാണ്, പക്ഷെ എനിക്ക് മനസ്സിലാവണില്ല ഈ പച്ചപ്പും ഇതെല്ലാം വിട്ടിട്ട് എന്തിനാ അവിടെ പോയി നിൽക്കുന്നുള്ളൂ. ഞാനിതൊരു കുറ്റമായിട്ട് പറഞ്ഞില്ല, കാരണം എന്റെ ഫാമിലിയിൽ എല്ലാവരും ഇവിടെ തന്നെയായിരുന്നു. പക്ഷെ ഞാൻ ദുബായി ചെന്നപ്പോ എനിക്ക് ഏറ്റവും ഫീൽ ചെയ്തൊരു കാര്യമുണ്ട്, ഇതെല്ലാം ഈ മരുഭൂമിയിൽ കിടന്നത്. പക്ഷെ അവിടെ നിൽക്കുമ്പോൾ അതിൻ്റെതായ സുഖവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതെല്ലാം ചെയ്തിട്ട് ഞാൻ ചോദിക്കേണ്ട ഒരു ചോദ്യത്തുള്ളൂ, പകുതിയെങ്കിലും നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആ പണിക്ക് നിൽക്കല്ലേ എന്നുള്ളതാണ് എന്റെ ഒരു റിക്വസ്റ്റ് പറയുന്നത്. അപ്പൊ ആദ്യത്തെ ടാർഗറ്റ് എന്ന് വെച്ചാൽ ഇത് എനിക്കറിഞ്ഞോളൂ ഇപ്പൊ ചെയ്യാൻ പറ്റുന്നത്, പക്ഷെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടത് ഇത് നാളെ തന്നെ വരച്ചെടുക്കാൻ പറ്റുന്ന കാര്യമല്ല, നിങ്ങൾ ക്രമേണ ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ്. ഒന്ന്, കിട്ടണ ഇൻകത്തിന്റെ പകുതി സേവ് ചെയ്യാൻ പഠിക്കുക. കിട്ടുന്നതിന്റെ 50-50 പകുതി സേവ് ചെയ്യാം, പകുതി സ്പെൻഡ് ചെയ്യാം. അതുകൂടാണ്ട് എല്ലാ വർഷവും 10% നിങ്ങളുടെ ഇൻകത്തിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് വരുത്തണം. ഈ ഇൻകത്തിൽ ഇമ്പ്രൂവ്മെന്റ് വരുത്തണമെങ്കിൽ ഒറ്റയടിക്ക് പറയുമ്പോൾ നല്ല രസമാണ്, പക്ഷെ അത് വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വൃത്തിയായിട്ട് പണിയെടുക്കാൻ പഠിക്കണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ ഇൻകത്തിൽ എല്ലാ വർഷവും 10% ഹൈക്ക് കിട്ടുള്ളൂ. എനിക്കറിയാം NRIs ആണെന്നുണ്ടെങ്കിൽ 10% ഹൈക്ക് എന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസൊന്നുമല്ല. ഇപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് 5 വർഷമായിട്ട് സാലറി ഹൈക്ക് കിട്ടാത്ത നല്ല പോസ്റ്റിലേക്ക് ആൾക്കാരൊക്കെ. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ നിങ്ങളുടെ സ്കില്ല് കൂട്ടുക, നിങ്ങൾ നിങ്ങളുടെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഒത്തിരി സമയം ചെലവാക്കുക. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാന് ഒത്തിരി സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ അടുത്തൊക്കെ ഞാൻ ഈ പണവുമായിട്ട് സംബന്ധിച്ചുള്ള ഡിസ്കഷനൊക്കെ ഇരിക്കാറുണ്ട്. അപ്പൊ ഞാൻ അവര് തന്നെ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അവരുടെ
കോളേജ് എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് ഒരു 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 സാധനം പോലും അവർ പഠിച്ചിട്ടില്ല. ജോലി കയറി, പി ജി കഴിഞ്ഞ് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് ജോലി കയറി, അതിന്റെ ഒരു സാധനം പോലും പഠിച്ചിട്ടുണ്ടാവില്ല അവർ. ശരിയാണ്, വർക്കിലും ഒത്തിരി കാര്യങ്ങൾ പഠിക്കണ്ടാവും, പക്ഷെ ഒരു ഫോർമലായിട്ട് വേറൊരു സ്കില്ല് പഠിക്കണ്ടാവില്ല. ഇപ്പൊ നമ്മള് നമ്മുടെ ഇംഗ്ലീഷ് നന്നാക്കാൻ പഠിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പൊ നമുക്കൊരു പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് കൂട്ടാൻ പഠിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ എന്താ ഇപ്പൊ ടൈപ്പ് റൈറ്റിംഗ് ഒന്നും ഇപ്പൊ പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം എല്ലാവർക്കും ടൈപ്പ് റൈറ്റിംഗ് അറിയാം. എന്തെങ്കിലും രീതിയിൽ സ്കില്ലുകൾ കൂട്ടാൻ പഠിക്കുക. ഇത് ഇത്തരം സ്കില്ലുകൾ ഇപ്പൊ എപ്പോഴും പ്ലാൻഡ് ആയിരിക്കണം. എനിക്ക് അടുത്ത ലെവൽ ഓഫ് പ്രൊമോഷൻ എങ്ങനെ കിട്ടും, അതിനു വേണ്ടിയിട്ട് ഇപ്പൊ പലരും പറയും എന്റെ ഓഫീസിൽ മൊത്തം പൊളിറ്റിക്സ് ആണ്, എനിക്ക് പറ്റില്ല. എന്തുകൊണ്ട് നിങ്ങൾക്കും ആ പൊളിറ്റിക്സിലെ ഭാഗമായിക്കൂടാ? നിങ്ങൾ ഇതിനെ മാറി നിൽക്കണം. എന്ത് വേണമെങ്കിലും ചെയ്തോ, എല്ലാ വർഷവും 10% ഹൈക്ക് കിട്ടണം. കാരണം നിങ്ങൾ എല്ലാവരും എന്നോട് ഒന്ന് ചോദിക്കാറുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത എത്ര രൂപ ശതമാനം നിങ്ങൾക്ക് എത്ര എത്ര കിട്ടും എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയും 10%, 10% കിട്ടുള്ളൂ എന്ന് ചോദിക്കും. അപ്പൊ എന്റെ ചോദ്യം ഇത്രയുണ്ട്, റിസ്ക് എടുക്കാണ്ട് കിട്ടുന്ന ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യണതാ, അതിന്റെ എത്രയാണ്, 4.5% അല്ലെങ്കിൽ 5%. നിങ്ങൾ ഒരു പണി എടുക്കാണ്ട് നിങ്ങൾ 5% ഹൈക്ക് പ്രതീക്ഷിക്കുമ്പോൾ നിങ്ങളുടെ സാലറിയിൽ നിങ്ങൾ ഇത്ര പണിയെടുത്തിട്ട് 10% എങ്കിലും കിട്ടിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ പണി എടുക്കുന്നത്? ഇത് നമ്മളെല്ലാവരും വ്യക്തിപരമായിട്ട് മനസ്സിലാക്കുക. നമ്മുടെ എന്താണോ ഹൈക്ക് കിട്ടാനായിട്ട് നമ്മൾ ഇമ്പ്രൂവ്മെന്റ് വരുത്തണം, അത് ചെയ്യാം. ഓക്കെ, ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇനിയാണ് നമ്മൾ ഇനിയുള്ള ഒരു സെഷൻ. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു ചെറിയ ഇമ്പ്രൂവ്മെന്റ്, അതോടൊപ്പം തന്നെ നമ്മൾ പണവുമായിട്ട് സംബന്ധിച്ച് പകുതിയെങ്കിലും നമ്മൾ സേവ് ചെയ്യാൻ പഠിക്കുക, അതേപോലെ തന്നെ 10% ഒരു സാലറി ഹൈക്ക് എല്ലാ വർഷവും, അല്ലെങ്കിൽ ബിസിനസ്സിലാണെങ്കിൽ ബിസിനസ്സിൽ ഒരു ഹൈക്ക് ഉണ്ടായിരിക്കണം. ബിസിനസ് ചെയ്യണവർ ദയവ് ചെയ്ത് സാലറി കൊടുക്കാൻ വേണ്ടി ബിസിനസ് റൺ ചെയ്യല്ലേ. നിങ്ങളുടെ പരിപാടി സാലറി കൊടുക്കലല്ല, നിങ്ങളുടെ പരിപാടി നിങ്ങളുടെ നെറ്റ്വർത്ത് കൂട്ടാന്നുള്ളതാണ്. അല്ലാണ്ട് ചില ആൾക്കാരുണ്ട്, ഞാൻ കഷ്ടപ്പെട്ട് സാലറി കൊടുത്ത് എക്സ്പെൻസ് മീറ്റ് ചെയ്ത് ബിസിനസ് റൺ ചെയ്യണം, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ബിസിനസ് റൺ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഏറ്റവും ഇനിയുള്ളതിന് പേപ്പറിൽ എഴുതേണ്ട മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യം, ഇത് ഞാനിപ്പോ ഈ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്വത്ത് എത്രയാണ് നിങ്ങൾ കൃത്യമായിട്ട് കണ്ടെത്തുക. കാരണം ഈ ടൈമിൽ ന്യൂ ഇയർ ആയിട്ട് അറ്റ്ലീസ്റ്റ് ന്യൂ ഇയർ അവസാനിക്കണേക്കാളും മുന്നേ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എത്ര സ്വത്ത് നിങ്ങൾക്കുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് അസറ്റ് ഉള്ളത്, ബാങ്കിൽ എത്ര എഫ് ഡി കിടക്കുന്നുണ്ട്, ബാങ്കിൽ നിങ്ങളുടെ പ്രോപ്പർട്ടീസ് എത്രയുണ്ട്, ഇതിന്റെ എല്ലാത്തിന്റെ ഒരു വാല്യുവേഷൻ എഴുതാം. എത്രയാണ് നിങ്ങളുടെ മൊത്തം അസറ്റ് കൃത്യമായിട്ട് ഇപ്പൊ എഴുതാൻ പറ്റുന്നെങ്കിൽ അത്തരം എഴുതി, എനിക്ക് ഇത്ര പെട്ടെന്ന് എഴുതിയെടുക്കാൻ പറ്റുന്ന എനിക്കറിയില്ല. എല്ലാ അസറ്റും എന്തൊക്കെ സ്വത്തുണ്ട്, ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ എഴുതരുത് എന്റെ ഏറ്റവും വലിയ സ്വത്ത് ഭാര്യയാണ്, ആ ഭാര്യയുടെ വില ഇത്ര, അത് നമുക്ക് ആവശ്യമില്ല. അല്ലെങ്കിൽ എന്റെ ഏറ്റവും വലിയ സ്വത്ത് ഭർത്താവാണ് ഇത്ര, അതെന്റെ അല്ല ഞാൻ ചോദിച്ചത്. ടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റ്സ് എന്തുണ്ട് അത് കൃത്യമായിട്ട് എഴുതി വയ്ക്കാം. എന്നിട്ട് ലയബിലിറ്റീസ് എത്ര ഉണ്ടെന്ന് എഴുതി വയ്ക്കാം. എന്നിട്ട് ഈ അസറ്റ് മൈനസ് ലയബിലിറ്റി അതാണ് നിങ്ങളുടെ സ്വത്ത്. ഇത് മനസ്സിലാക്കാണ്ട് നിങ്ങൾ ഒരു പണിക്ക് നിന്നിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് എത്ര സ്വത്ത് ഉണ്ട് നിങ്ങൾ അറിഞ്ഞേ പറ്റൂ. ഇത് എല്ലാ വർഷവും നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു അത് കൂട്ടാന്നുള്ളത് നിങ്ങളുടെ പണി, അല്ലാണ്ട് ബാങ്കിൽ കിടക്കുന്ന എഫ് ഡി കൂട്ടാന്നോ ഇതൊന്നുമല്ല പരിപാടി. നിങ്ങളുടെ സ്വത്തിന്റെ അളവ് കൂട്ടാന്നാണ് നിങ്ങളുടെ പണി. നിങ്ങളുടെ ഇത് ഇത്തിരി മനുഷ്യന്റെ ഈഗോ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ് സ്വത്ത് നോക്കുന്ന കാര്യം. ഈ എത്രയാണ് അസെറ്റ്, എത്രയാണ് ലയബിലിറ്റി, ഇത് എന്നോട് പറയണ്ട, ഇവിടെ ആരോടും പറയണ്ട, നിങ്ങളുടെ മുഖത്ത് വിഷമവും കാണിക്കണ്ട. പക്ഷെ നിങ്ങളുടെ പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ സ്വത്ത് എത്രയെന്നുള്ളത്. ഇൻ കേസ് അത് നിങ്ങളുടെ വൈഫിനോടോ ഭർത്താവിനോടോ ചോദിച്ചു എഴുതാന്നുണ്ടെങ്കിൽ അതും നോക്കി കണ്ടെത്താം. ഇത് ഇന്ന് ഇപ്പൊ എഴുതാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്ന് ഡൈനിങ് ടേബിളിൽ ഭർത്താവിന്റെയും ഭാര്യയുടെയും ഒപ്പം ഇരുന്ന് എഴുതിയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം എത്രയാണ് ഇൻകം കിട്ടുന്നത്. ഇപ്പൊ എസ്പെഷ്യലി ശമ്പളക്കാർക്കൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റും എത്ര ഇൻകം കിട്ടുന്നുള്ളൂ. ഇൻകം ഇത് മാത്രമാണോ, വേറെ എന്തെങ്കിലും ഇൻകം നിങ്ങൾക്കുണ്ടോ, ഇതെല്ലാം കൂട്ടിയിട്ട് എത്ര രൂപയാണ് ഇൻകം വരുന്നത് കണക്കാക്കാം. അതുപോലെ തന്നെ എത്ര മാസം എത്ര അടവുകൾ ഉണ്ടെന്ന് കണക്കാക്കാം. ഇപ്പൊ നിങ്ങൾ ചിലപ്പോ ഒരു എസ് ഐ പി അടയ്ക്കുന്നുണ്ടാവും, കൂറി അടയ്ക്കുന്നുണ്ടാവും, പിന്നെ എന്താ പറയാ വേറെ ഏതെങ്കിലും ബാങ്കിൽ ആർ ഡി അടയ്ക്കുന്നുണ്ടാവും, ഇതെല്ലാവരും അടയ്ക്കുന്നുണ്ടാവും. ഇതെല്ലാവരും സെപ്പറേറ്റ് സെപ്പറേറ്റ് ചോദിക്കുക എത്രയാണ് നിങ്ങളുടെ ഈ ഇൻവെസ്റ്റ്മെന്റുകൾ മാസം മാസം പോകുന്നത്. അത് കൃത്യമായിട്ട് എഴുതി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇനി EMI എത്ര പോകുന്നുണ്ട്. ഇപ്പൊ വിളിച്ച ചിട്ടി ആണെന്നുണ്ടെങ്കിൽ അത് EMI ആണ്, വിളിച്ചിട്ടുള്ള ചിട്ടി ആണെങ്കിൽ EMI ആണ്. അത് മിക്കവർക്കും ആ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറ്റില്ല, കാരണം നമ്മൾ കാശ് ഓൾറെഡി കിട്ടി, പിന്നെ അത് ലോണാണ്, അത് അടച്ചുകൊണ്ടിരിക്കണം. EMI എത്രയാണ് നിങ്ങൾ അടയ്ക്കുന്നതെന്ന് കൃത്യമായിട്ട് കണക്കാക്കാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇൻകം
മൈനസ് ഇൻവെസ്റ്റ്മെന്റ് മൈനസ് ഇ എം ഐ അതാണ് നിങ്ങളുടെ അടുത്തുള്ള സർപ്ലസ് കാശ്. നമുക്ക് എത്ര മന്ത്ലി സർപ്ലസ് കാശ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. മന്ത്ലി നമ്മുടെ ഈ ഇൻവെസ്റ്റ്മെന്റും നമ്മുടെ ഈ ഇ എം ഐയും എല്ലാം കഴിഞ്ഞിട്ട് ബാക്കി എത്ര ഉണ്ടെന്നുള്ളത് അതാണ് ഈ ന്യൂ ഇയറിൽ കണക്കാക്കേണ്ടത്. എത്ര രൂപ ഇതെല്ലാം ഈ പറയുമ്പ ഇതെല്ലാരും കേട്ടിരുന്ന് പോയിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ പേപ്പറിൽ എഴുതിയാലേ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ സെഷൻ കൊണ്ട് എന്തെങ്കിലും ഉപകാരം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് എത്രയാണെന്ന് കൃത്യമായിട്ട് എഴുതി വെക്കുക. ഇൻ കേസ് ഇപ്പൊ നിങ്ങൾക്ക് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് മാത്രം എഴുതി വെക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫാമിലി ആയിട്ട് ഇരുന്നിട്ട് നിങ്ങൾ കണ്ടെത്താം എത്രയാണ് നിങ്ങളുടെ മന്ത്ലി സർപ്ലസ് എന്നുള്ളത്. ഇത് കണക്കാക്കുന്നതിനോടൊപ്പം തന്നെ വളരെ കൃത്യമായിട്ട് ഓരോ ഇൻവെസ്റ്റ്മെന്റുകളും നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവില്ല. എത്രയാണ് ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ കൃത്യമായിട്ട് എഴുതുക. എന്താണ് ആ ഇൻവെസ്റ്റ്മെന്റ്, അത് എന്തെങ്കിലും സെൻസുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണോ? ഇപ്പൊ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും ഞാൻ ഇൻഷുറൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, എൽ ഐ സിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. എൽ ഐ സി ഇൻഷുറൻസ് പറഞ്ഞ ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല. ഇനി ചിലവർ പറയും ഞാൻ എന്റെ എല്ലാ ഇൻവെസ്റ്റ്മെന്റും ചിട്ടിയിലാണ്, കുറിയിലാണ്. കുറി ഒരു ഇൻവെസ്റ്റ്മെന്റേ അല്ല. കാരണം ഈ ഇൻഷുറൻസിലാണെങ്കിൽ ഏറ്റവും ഇൻഷുറൻസ് പറഞ്ഞത് എന്താണ്? സത്യം പറഞ്ഞാല് മരിക്കുമ്പോൾ കിട്ടുന്ന കാശ് അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 3% ഒഴിക്കും. അതിന്റെ കണക്കായി കഴിഞ്ഞാൽ കൊല്ലം കിട്ടുന്ന ഗ്രോത്ത് അതൊരു ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയാവാ? നമ്മൾ ഒരിക്കലും കൺഫ്യൂസ് ആവില്ലേ? നമ്മൾ മലയാളീസ് അല്ല, അല്ലെങ്കിൽ ഇന്ത്യൻസിന്റെ ഒരു ഏറ്റവും വലിയ കുഴപ്പമുണ്ട്, അടച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടണം. അപ്പൊ കുറി ഇൻഷുറൻസ് എല്ലാവരും വിചാരിച്ച് അടച്ചു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുന്ന സാധനമുണ്ട്. അപ്പൊ ഇൻഷുറൻസ് പിന്നെ ചിട്ടിയുടെ കാര്യം വെച്ചാൽ എപ്പോ വേണമെങ്കിലും വിളിച്ചെടുക്കാം. ചിട്ടി സത്യത്തിൽ നടക്കണെങ്ങനെയാന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാല് എന്റെ അമ്മൂമ്മയൊക്കെ ചിട്ടി നടത്താറുണ്ട് വീട്ടില്. അതെങ്ങനെയാ വെച്ചാല് അയലോക്കത്തെ എല്ലാ ചേച്ചിമാരും അമ്മൂമ്മമാരും എല്ലാവരോടും കൂടിയിട്ട് ഒരു കുറി എടുക്കും. എന്നിട്ട് ആ കാശ് പൂളിയും എന്നിട്ട് വിളിച്ചെടുക്കും, അത് വീതിപ്പിച്ചു കൊടുക്കും. എന്നിട്ട് ഈ കുറി നടത്താൻ ആൾക്കാർക്കും 5% ഒരു കമ്മീഷൻ ഉണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും പേ ചെയ്യണേന്റെ ഒരു 100 വെച്ച് അടക്കണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് 5% ആ ചിട്ടി കമ്പനി എടുക്കാണ് ഇത് കഴിഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും അടച്ച 1000 രൂപ ആണെങ്കിൽ അതിൽ 950 രൂപ അത്ര നിങ്ങൾക്ക് തിരിച്ചിരുന്നുള്ളൂ. 50 രൂപ അവരുടെ കമ്മീഷൻ ആയിട്ട് എടുക്കണം. പിന്നെ വിളിക്കിഴിവ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ വിളിക്കിഴിവിന്റെ ആണ് നമ്മുടെ ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും വർക്കൗട്ട് ചെയ്യണമെങ്കിൽ 5% താഴെ നമ്മുടെ ഇത് എപ്പോഴും നടക്കാറുള്ളൂ. അപ്പൊ ഇതും ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല. ഇത് കൃത്യമായിട്ട് നമ്മൾ നോക്കുക, എല്ലാ ഇൻവെസ്റ്റ്മെന്റും നമ്മൾ എടുത്തു നോക്കുക. എന്നിട്ട് ആ ഇൻവെസ്റ്റ്മെന്റ് എന്തെങ്കിലും സെൻസ് നിങ്ങൾക്ക് വരുത്തുന്നുണ്ടോ എന്നുള്ളത്, നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഇൻവെസ്റ്റ്മെന്റ് ആണോ, എനിക്കതിൽ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിട്ടേൺ കിട്ടുമോ? ഇനി നിങ്ങളിപ്പോ വല്ല മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മ്യൂച്വൽ ഫണ്ട് നിങ്ങൾ വിചാരിച്ച ഒരു പെർഫോമൻസ് വരുന്നുണ്ടോ? ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചിട്ട് ഈ മ്യൂച്വൽ ഫണ്ട് ശരിയാണോ? എല്ലാവരും നോക്കാം. ഇനി ചില ആൾക്കാരുണ്ടാവും ഇപ്പൊ എവിടെയെങ്കിലും കൊണ്ട് പറമ്പിൽ കാശിട്ടുണ്ടാവും. ആ പറമ്പ് ആ എനിക്ക് ചില ടൈമില് എസ്പെഷ്യലി ബാംഗ്ലൂരൊക്കെ നിൽക്കുന്ന ക്ലയൻസ് ഒക്കെ ഉണ്ട്. ഇവര് പോയിട്ട് ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് എന്തെങ്കിലും ഹള്ളി എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് പറമ്പ് വാങ്ങിച്ചിട്ടുണ്ടോ? ഈ പറമ്പ് അവിടെ ഉണ്ടാന്ന് തന്നെ ഇവർക്ക് അറിയാൻ പറ്റില്ല. ഞാന് ഇപ്പൊ കഴിഞ്ഞ ഒരു കൊല്ലത്തില് ഒരാള് ഹൈദരാബാദിൽ പോയിട്ട് പറമ്പ് വാങ്ങിയിട്ടുണ്ട്. പുള്ളി കണ്ടിട്ട് പോലും ഇല്ല പറമ്പ്. 2 കോടി ഉണ്ടെന്നാ പുള്ളി പറഞ്ഞത്. പക്ഷെ ഈ 2 കോടി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി അന്വേഷിച്ചു നോക്കിയപ്പോ അവിടെ ആന്ധ്രയിൽ കർഷകന്മാര് ആ പറമ്പ് മൊത്തം എന്താ പറയാ ക്ലിയർ ഇല്ലീഗലായിട്ട് കയറിയിട്ട് കൃഷി നടത്തിക്കൊണ്ടിരിക്കുക. ഇനി അതൊരു കേസ് കൊടുത്ത് പറമ്പ് തിരിച്ചു കിട്ടുമോ ഉണ്ടോ എന്ന് ദൈവത്തിന് മാത്രം അറിയാം. ഇങ്ങനത്തെ സാഹചര്യത്തിലേക്കായിരിക്കും പലവരും ഇരിക്കുന്നത്. ഇത് ഞാനീ പറഞ്ഞത് എസ്പെഷ്യലി ഇത്തിരി പ്രായമുള്ളവർക്ക് കൃത്യമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും ഇത്തരം കാര്യങ്ങളൊക്കെ. പിന്നെ ഇങ്ങനെ ഇഷ്ടമായി. അപ്പൊ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഏതാണോ അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഇൻവെസ്റ്റ്മെന്റ് എന്തെങ്കിലും സെൻസ് ഉണ്ടോ, ഇത് കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ എന്നെങ്കിലും മനസ്സിലാക്കണം. ആ സാധനം അവിടെ ഉണ്ടോ എന്നുള്ളത്. ഇത് ഓരോ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങക്ക് വിഷമം വരും, ചിരിയും വരും. ഇപ്പൊ ഞാന് ഒരു ഒരു ക്ലയന്റിനോട് ചോദിച്ചപ്പോ പറഞ്ഞ് സ്വർണം എല്ലാം ലോക്കറി കൊണ്ട് വെച്ചേക്കണം പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞപ്പോഴാണ് ഭാര്യ വിളിച്ച് പറയണത് ആ ലോക്കർക്ക് എന്റെ ഇത് പോയി ചേട്ടാ. അപ്പൊ എത്ര നാളായി പോയിട്ടത്? അപ്പൊ അപ്പൊ അവരുടെ 2-ാമത്തെ മോളിലെ കല്യാണത്തിന് എടുത്തേന് അത് കഴിഞ്ഞിട്ടല്ലേ. അപ്പൊ ഏകദേശം 5-ോ 6-ോ കൊല്ലമായിട്ട് ലോക്കർക്ക് പോയിട്ട് ഇരിക്കണം. അപ്പൊ ഇനി ഒരു ആവശ്യം വേണ്ട വന്നു കഴിഞ്ഞാല് ഇനി ആ ലോക്കർ തല്ലി പൊളിച്ച് ഇതെല്ലാം എടുത്തു വരുമ്പോഴേക്കും അതിന്റേതായ സമയം ഉണ്ടാവും. നമ്മളെ ഏറ്റവും സ്വർണം പറഞ്ഞ എപ്പോഴും ലിക്വിഡ് ആയിട്ടുള്ള അസെറ്റ് ആണെന്ന് പറഞ്ഞത്. എന്നിട്ട് അതിന്റെ അവസ്ഥ ഇതാണ്. ഇതെല്ലാവരുടെയും ഞാനിത് ഓരോരോ റിയൽ എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ. ഇത് ഓരോരുത്തരുടെയും അവസ്ഥ ആയിരിക്കും. അപ്പൊ റിയൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയെന്ന് മനസ്സിലാക്കുക, അത് സെൻസ് ഉണ്ടാകുന്ന മനസ്സിലാക്കുക. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇ എം ഐസ്.
ഇത് ഇത് മാത്രം നിങ്ങൾ ക്ലീൻ ചെയ്താൽ മതി നിങ്ങളുടെ ന്യൂ ഇയർ ഏറ്റവും നന്നാവും. ആദ്യം തന്നെ ഇ എം ഐ എടുത്ത് നോക്കുക, എത്ര രൂപ നിങ്ങൾ ഇൻട്രസ്റ്റ്, എത്ര പെർസെന്റേജ് ഇൻട്രസ്റ്റ് കൊടുക്കട്ടെ നോക്കുക. ആ ഇൻട്രസ്റ്റ് കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാനുള്ള വഴി ഉണ്ടാക്കുക, ലോൺ കൺസോൾഡേറ്റ് ചെയ്യുക. ഇപ്പൊ ഞാൻ എനിക്കറിഞ്ഞൂടെ നിങ്ങൾ എല്ലാവരും ഒരു വീഡിയോ ഉണ്ടാകും, ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് പ്രാക്ടിക്കൽ എക്സാമ്പിളാണ്. ഒരാള് 500,000 രൂപ ഹോം ലോൺ എടുത്തിട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് അടച്ചിട്ടിരിക്കുന്നു, 750,000 രൂപ അടച്ചു കഴിഞ്ഞു. അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് 14% വരുന്നു. എന്നിട്ടും ഇനിയും ആ ലോണ് വീട്ടാനായിട്ട് 400,000 രൂപ കൂടി കൊടുക്കണം. ഇനിയും അടുത്ത ഒരു 10 വർഷവും കൂടി സെയിം എമൗണ്ട് അടച്ചാൽ മാത്രമേ ഇയാൾ ലോണ് തീരുള്ളൂ. എന്ന് വെച്ചാൽ 15 ലക്ഷം കൂടി അടച്ചു കഴിഞ്ഞാൽ, 7.5 ലക്ഷം കൂടി അടച്ചു കഴിഞ്ഞാൽ ഇതാവുള്ളൂ. എന്ന് വെച്ചാൽ 5 ലക്ഷം രൂപയുടെ 15 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ലോണ് തീരുള്ളൂ. ഇപ്പൊ മാർക്കറ്റിൽ ഹോം ലോണ് 7% താഴെയുള്ളൂ. ഇപ്പൊ നമ്മൾ ആ ചെയ്തപ്പോ ഇൻട്രസ്റ്റ് റേറ്റ് മാറ്റി കൊടുത്തപ്പോ ഇയാൾ ഇനി 3rd വർഷം ആ ലോൺ ക്ലോസ് ചെയ്യും, 7 വർഷം സേവ്ഡ് ആയി. ഈ ഇതേമാതിരി ഇഷ്ടമായി നിങ്ങളുടെ എല്ലാവരുടെയും ഈ ഇരിക്കുന്ന എല്ലാവരും ഈ ലോണ് മാത്രം കൺസോൾട്ടേറ്റ് ചെയ്താൽ മതി, നിങ്ങൾ ഈ ഇരുന്ന 1 മണിക്കൂർ ഗുണമുണ്ടാവും. അപ്പൊ ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ എല്ലാ ലോണിന്റെ EMI എത്രയെന്ന് നോക്കുക. ഇപ്പൊ ഞാനിപ്പോ ഓപ്പൺ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാർക്ക് ലോൺ എടുത്തതിന്റെ എത്ര ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് അറിയാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് ആവശ്യം വന്നപ്പോൾ ലോൺ എടുത്തു. അപ്പൊ നിങ്ങൾ വിചാരിക്കും ബാങ്കാണ് ഏറ്റവും നല്ല സ്നേഹിതൻ, ബന്ധുക്കൾക്കും ഒരു ഇത്ര സ്നേഹമില്ല ഈ കാശ് തരാനായിട്ട് എന്ന് പറയും. പക്ഷെ കാര്യത്തോട് എടുക്കുമ്പോ അവര് ചിരിച്ചുകൊണ്ട് തന്ന സാധനം നിങ്ങൾ ആ ബാങ്കിന്റെ പ്രോഫിറ്റ്, അറ്റ്ലീസ്റ്റ് ആ ബാങ്കിന്റെ ഷെയർ എങ്കിലും വാങ്ങി വെക്കും, നിങ്ങൾക്ക് ആ ഷെയർ അപ്രീസിയേഷൻ കിട്ടും. അപ്പൊ EMI എല്ലാ ലോൺ എടുത്ത് നോക്കുക, EMI എത്ര ഉണ്ട് നോക്കുക, അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്ര നോക്കുക, അതെങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും ഹയർ റേറ്റുള്ള ലോൺ ആണെന്നുണ്ടെങ്കിൽ ചെറിയ റേറ്റിലുള്ള ലോൺ എടുത്തിട്ട് അതിനെ കൺസോൾട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതേമാതിരി ചെറിയ ഏറ്റവും നല്ല പരിപാടി വെച്ചാൽ ഏറ്റവും ലോൺ തീരാറായിക്കുന്ന ലോണുകളില്ലേ, അതെല്ലാം നിങ്ങൾ എടുത്തിട്ട് പെട്ടെന്ന് ഉടൻ തീർക്കുക. അപ്പൊ നിങ്ങൾക്കൊരു 5 ലോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു 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 ലോൺ തീർത്തു കഴിഞ്ഞാൽ 4 ലോണിന് ബാക്കിയുള്ളൂ. അപ്പൊ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വരും. ഇതില് എല്ലാവർക്കും സ്ക്രീൻ കാണുന്നുണ്ടോ? ഒരാൾ പറയുന്നുണ്ട് സ്ക്രീൻ കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. കാണുന്നുണ്ട് സാർ, കാണുന്നുണ്ട്. അത് ഫുൾ സ്ക്രീൻ അല്ല സാർ, F5 ആയിട്ട് ഞെക്കി ഫുൾ സ്ക്രീൻ ആക്കാണ്ടാണ്. എനിക്ക് ഇങ്ങനെ ആവുമ്പോൾ 1-2 പേരെ കാണാൻ പറ്റും. എനിക്ക് ഒരാളുടെ ഫേസ് കണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു അപ്പൊ അത് എല്ലാവരും ഇൻകേസ് നിങ്ങൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് റീലോഗിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. ഒന്ന് ലോഗൌട്ട് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഫൈൻ. അപ്പൊ EMI ഇൻവെസ്റ്റ്മെന്റ് എല്ലാവരും കൃത്യമായിട്ട് നോക്കാം. എസ്പെഷ്യലി ഇൻഷുറൻസ് ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് വിചാരിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും കൃത്യമായിട്ട് നോക്കുക, എത്ര രൂപ അടയ്ക്കേണ്ടി, ഇനി എത്ര നാളുണ്ട്, അത് എനിക്ക് വല്ല സെൻസ് ഉള്ള ഇൻവെസ്റ്റ്മെന്റ് ആണെന്നുള്ള കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. അത് നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ കുറെ കാര്യങ്ങൾ നന്നാക്കി എടുക്കാൻ പറ്റും. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ എനിക്ക് ഈ പറഞ്ഞ സെയിം ബെനിഫിറ്റ് കിട്ടാനായിട്ട് ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ? ഇപ്പോൾ ഉള്ള ഇൻവെസ്റ്റ്മെന്റിൽ എനിക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ സെയിം ബെനിഫിറ്റ് കിട്ടുമോ? ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ചിലവർ എന്താ പറയുക, ചില ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യുന്നത് ആ ബെനിഫിറ്റ് കിട്ടാനായിട്ട് ചിലപ്പോൾ അത്ര അടയ്ക്കേണ്ടി വരില്ല. അതേമാതിരി നമ്മുടെ ലോണ് വീട്ടാനായിട്ട് നമ്മുടെ EMI ചിലപ്പോൾ കുറച്ച് അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലോൺ വീട്ടാൻ പറ്റും, ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചാൽ മതി. ആ ഒരു ചേഞ്ചസ് നമുക്ക് വരുത്തിയാൽ തന്നെ ഇപ്പൊ NRIs ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനായിട്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ബാങ്കുകാരോട് നിങ്ങൾ നേരിട്ട് വരാൻ തുടങ്ങി. പക്ഷെ അതിന് എന്താ ചെയ്യാൻ പറ്റുന്നത്? അറ്റ്ലീസ്റ്റ് അവരോട് തന്നെ ലോൺ ഇൻട്രസ്റ്റ് കുറച്ച് തരാൻ പറയും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ EMIയുടെ അളവ് ക്വാണ്ടിറ്റി കുറച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് സർപ്ലസ് നിങ്ങളുടെ കൂടും. അതേമാതിരി ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത് കൃത്യമായിട്ട് ഗ്രോത്ത് ഇല്ലാത്തതാണെങ്കിൽ അത് കുറച്ചിട്ട് ഗ്രോത്ത് ഉള്ളതിലേക്ക് മാറിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റ്മെന്റ് കുറച്ചും കൂടി സെൻസ് ഉള്ളതാക്കി എടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അപ്പൊ ഇത് ഈ രണ്ട് കാര്യം, ഇത് നമ്മൾ ആദ്യം തന്നെ നമ്മൾ നോക്കി എത്ര രൂപ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, എത്ര രൂപ EMI ഉണ്ട്, അത് എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൽ നോക്കേണ്ടത്. ഇത് കൃത്യമായിട്ട് എഴുതി വെച്ചാലേ മാത്രമേ പറ്റുള്ളൂ. ഈ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ഏതെങ്കിലും വിധത്തിൽ EMI കുറയ്ക്കാൻ പറ്റുമോ? ഇതിൽ ഏതെങ്കിലും വിധത്തിൽ ഈ സെയിം ഇൻവെസ്റ്റ്മെന്റ് തന്നെ ബെറ്റർ റിട്ടേൺ കിട്ടുന്ന രീതിയിൽ നമുക്ക് മാറ്റാൻ പറ്റുമോ? ഇതാണ് ആദ്യം ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യം വെച്ചാൽ നമ്മുടെ സർപ്ലസ് ഇനി ബാക്കിയുള്ള കാശിന്റെ അളവ് നമുക്ക് കൂട്ടാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്ന ചിലപ്പോൾ ഒരു
പതിനായിരം രൂപയാണെങ്കിൽ നമുക്ക് അതൊരു ഇരുപതിനായിരം രൂപയായിട്ട് മാറ്റാനായിട്ട് പറ്റും. നമ്മുടെ നമ്മുടെ ഇൻകം കൂടണ്ട, ഇൻകം കൂടാണ്ട് തന്നെ ഈ രണ്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ തന്നെ നമ്മുടെ എബിലിറ്റി ടു ഇൻവെസ്റ്റ് കൂടും. ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ അണ്ണസറി ആയിട്ടുള്ള കുറച്ച് ചെലവ് കൂടി കുറച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നും കൂടിയും കൂടും. ഇതാണ് നമ്മുടെ ഈ അറ്റ്ലീസ്റ്റ് നമ്മളെ ഈ ക്രിസ്മസ് വെക്കേഷൻ നമുക്ക് എല്ലാവർക്കും ഫാമിലിയോടും അവനവനും വേണ്ടി ചെയ്യാവുന്ന ഒരു കാര്യം. ഇതോടൊപ്പം തന്നെ ഇൻഷുറൻസ്, എല്ലാവർക്കും നമ്മുടെ നാട്ടിൽ ഇൻഷുറൻസ് ഉണ്ടാവും, LIC ഇല്ലാത്തവർ ഉണ്ടാവില്ല. ഇൻഷുറൻസ് ഉള്ളത് ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ട കാര്യമാണ്. എന്താ ഇൻഷുറൻസ്? ഇൻഷുറൻസ് വെച്ചാൽ നമ്മൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഫാമിലിക്ക് കാശ് കിട്ടണം. ഇത് ഓപ്പൺ ആയിട്ട് ഒരു കാര്യം അവനവന് വേണ്ടി ചോദിക്കുക, ഇപ്പൊ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ഫാമിലിക്ക് എന്ത് കിട്ടും? അതല്ല ഇൻഷുറൻസ്. ഇപ്പൊ പലർക്കും ആ ഒരു ചോദ്യം അവനവനോട് ചോദിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും കൃത്യമായിട്ട് ചോദിക്കുക, എത്ര രൂപ നമ്മൾ മരിച്ചാൽ കിട്ടുന്നത്? ഇപ്പൊ മിക്കപ്പോഴും പറ്റിക്കൊണ്ടെന്ന് വെച്ചാൽ ഇൻഷുറൻസ് എല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ സമ്മർഷം ഇവിടെ ഉണ്ടാവില്ല. ഇപ്പൊ ചിലപ്പോ ചില ആൾക്കാർ പറയാറുണ്ട്, എനിക്ക് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ 50 ലക്ഷം രൂപ കിട്ടുന്നു. ഈ 50 ലക്ഷം രൂപ കിട്ടിയിട്ട് ഈ ഇയാൾക്ക് ഒരു 5 വയസ്സോ 10 വയസ്സോ രണ്ട് പിള്ളേരുണ്ടെങ്കിൽ ഇവരുടെ എഡ്യൂക്കേഷനും എല്ലാം കൂടി തകിയോ ഈ 50 ലക്ഷം രൂപ ഇക്കാലത്ത്? കാരണം ഈ ഒരു 10 വയസ്സോളം 5 വയസ്സോളം കുട്ടികളുണ്ടെങ്കിൽ അടുത്ത 10 വർഷത്തേക്കും 15 വർഷത്തേക്കും പിള്ളേർക്ക് ജോലി ചെയ്യാൻ പറ്റില്ല, പിള്ളേർ പഠിക്കേണ്ട ടൈമാണ്. ഈ ഇവരുടെ പഠിപ്പ് ഫണ്ട് ചെയ്യാനുള്ള കാശ് 50 ലക്ഷം മതിയോ? പോരാ. മിനിമം ഇയാൾക്ക് 2 കോടി രൂപയുടെ ഇൻഷുറൻസ് വേണം. അപ്പൊ അത് കണക്കാക്കിയിട്ട് ടേം ഇൻഷുറൻസ് എടുക്കുക. ടേം ഇൻഷുറൻസ് വെച്ചാൽ കാറിൻ ഇൻഷുറൻസ് എടുക്കണം വൈകിട്ട്. എന്ന് വെച്ചാൽ ഒരു വർഷത്തേക്കാണ് ഇൻഷുറൻസ്, ആ ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മൾ മരിച്ചില്ലെങ്കിൽ കാശ് നഷ്ടമുണ്ട്, കാശ് പോയി, അടുത്ത വർഷവും എടുക്കുക. അപ്പൊ ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ ആകെ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട കാര്യം, ഈ കാശ് നഷ്ടമാവണേ എന്ന് വെച്ചിട്ട് ഇൻഷുറൻസ് എടുക്കണം. കാരണം വെച്ചാൽ അങ്ങനെ നമ്മൾ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ ആ കാശ് പോകും, മരിച്ചു കഴിഞ്ഞാൽ ഒരു എത്രയാണോ അഭീമമായ കാശ് നമ്മുടെ ഫാമിലിക്ക് കിട്ടും. അത് വളരെ കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം ഈ ഇൻഷുറൻസ് എടുക്കാനായിട്ട്. ബാക്കി ഒരു ഇൻഷുറൻസും ലൈഫിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആവശ്യമില്ല. പിന്നെ വേണ്ടത് ക്രിട്ടിക്കൽ ഇൻഷുറൻസും മെഡിക്കൽ ഇൻഷുറൻസ് കൃത്യമായിട്ട് ഉണ്ടാകാൻ നോക്കുക. മെഡിക്കൽ ഇൻഷുറൻസ് പറഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലൈസേഷൻ നമ്മുടെ ഇൻഷുറൻസ് കമ്പനി കവർ ചെയ്യണം. ഇതാണ് നമുക്ക് വേണ്ട ഇൻഷുറൻസ്. ഇത് എല്ലാവർക്കും കൃത്യമായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കണം. NRIsനൊക്കെ ഒരു തോന്നലുണ്ടാവും, ഞാൻ ഗൾഫിലല്ല, എനിക്ക് ഗൾഫിൽ മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്, നാട്ടിൽ എന്തിനാ മെഡിക്കൽ ഇൻഷുറൻസ്? നിങ്ങൾ എന്ന് നിർത്തി വരും നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ ഒരു 50-ാമത്തെ വയസ്സിലായിരിക്കും നിർത്തി ഇങ്ങോട്ട് വരാൻ പോണത്. ആ സമയത്ത് നിങ്ങൾ പോയി ഇൻഷുറൻസ് ചോദിക്കണമെങ്കിൽ 1-ാമത്തെ കാര്യം ഭീമമായ പ്രീമിയം കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ കൊളസ്ട്രോളും BP എല്ലാ സാധനങ്ങളും കൂടി നിൽക്കുന്ന ടൈം ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇൻഷുറൻസ് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾ യങ് ആയിരിക്കുമ്പോൾ ഇൻഷുറൻസ് എടുത്ത് വെക്കാൻ തുടങ്ങും. കാരണം ഇപ്പൊ എടുന്നുണ്ടെങ്കിൽ കൊല്ലത്തിൽ 25,000 രൂപ 20,000 രൂപയ്ക്കൊക്കെ കിട്ടും. പക്ഷെ 50-ാമത്തെ വയസ്സിലൊക്കെ എടുക്കണമെങ്കിൽ 60,000 രൂപ 70,000 രൂപയ്ക്ക് ആയിരിക്കും പോളിസിക്ക് നമ്മൾ കൊടുക്കേണ്ടത്. അത് ഭീമമായിട്ടുള്ള ഒരു തുകയാണ്, അത് ഇല്ലാണ്ടിരിക്കുക. ഇതോടൊപ്പം തന്നെ കുറി അടയ്ക്കുന്നത്, ഇത് വല്ല ഗുണമുള്ള കാര്യമാണോ നോക്കാം. കാരണം കുറി അടയ്ക്കുകയാണെങ്കിൽ ബിസിനസ്സുകാർക്ക് കുറി നല്ലതാണ്. കാരണം ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ഫണ്ട് റേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറി വിളിച്ചു കഴിഞ്ഞിട്ട് എടുക്കാം. പക്ഷെ അത്യാവശ്യം അവിടെ ഇങ്കുള്ള ആൾക്കാർക്ക് എന്തിനാ കുറി? അതേ പകരം, കാരണം ഞാനും പറഞ്ഞില്ലേ, കുറി നിക്ഷേപിക്കുന്ന ടൈമിൽ ആ വിളിക്കിഴിവ് മാത്രമാണ് നിങ്ങളുടെ ലാഭം. എന്നിരുന്നാലും നിങ്ങൾക്ക് മാക്സിമം കിട്ടുന്നത് ഒരു 6% അല്ലെങ്കിൽ 5% താഴെ നിങ്ങൾക്ക് അതിന്റെ ഗ്രോത്ത് കിട്ടുള്ളൂ. അപ്പൊ കുറി എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ എസ്പെഷ്യലി ഇങ്ങനെ ഒരു പെട്ടെന്ന് പൈസ റേസ് ചെയ്യാനായിട്ട് താല്പര്യം ആവശ്യമില്ലാത്ത ആളുകൾ കുറിയിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അപ്പൊ എത്ര രൂപ കുറി അടയ്ക്കുന്നുണ്ട്? അത് ഇപ്പൊ അടയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ആ കുറി കഴിയുന്നവരെ അടയ്ക്കാന്നേ ഉള്ളൂ. പക്ഷെ അത് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും? അത് ഇനി ലാഭത്തിന് വിളിച്ചെടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇത് നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക. എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ചെയ്യാം. പിന്നെ അതേമാതിരി തന്നെ ചില ആൾക്കാരൊക്കെ ഉണ്ടാവും ഈ ഓൺലൈൻ ആയിട്ട് കുറി ഓപ്ഷൻ ചെയ്യാൻ പറ്റിയ സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വെറുതെ ഓൺലൈനിൽ പേര് കൊടുത്തിരിക്കും. അത് നിങ്ങൾ ഡീഫോൾട്ട് ആയിട്ട് ചെയ്ത് വെക്കല്ലേ? കാരണം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങാനും വളരെ താഴ്ന്ന വരയ്ക്ക് കുറി വിളിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലിരിക്കും, അത് ഭയങ്കര നഷ്ടമാവും. ഇതെല്ലാനും പല ആൾക്കാരും പ്രാക്ടിക്കലായിട്ട് പറഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് പറയുന്നതാണ്. ഒരാൾ മിസ്റ്റേക്ക് ആണെന്ന് വെച്ചാൽ മറ്റുള്ള ഒരാൾ മിസ്റ്റേക്ക് ചെയ്യണ്ട, അത്രേ ഉള്ളൂ നമ്മൾ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക. ഇത് എത്ര ഉള്ളൂ, കുറി എനിക്ക് നല്ലതാണോ, ഇത് മേക്ക് സെൻസ് ഉണ്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പണിക്ക് നിൽക്കാണ്ടിരിക്കുക. ഇതാണ് നമുക്ക് ചെയ്യാം. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ തന്നെ നമ്മുടെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വളരെ വൃത്തിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളപ്പോ എന്താണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം? നമ്മൾ ഇവിടുന്ന് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാന്നേ ഉള്ളൂ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. ഇപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇതില് ഇപ്പൊ നമ്മൾ പറഞ്ഞു എത്രയാണ് ഇപ്പൊ ഇതിൽ സർപ്ലസ് കണ്ടെത്താന്ന് പറഞ്ഞു. സർപ്ലസ് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ആ പൈസ ഇനി റീഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങാം.
അത് ഇൻവെസ്റ്റ് ചെയ്യണത് കുറച്ചും കൂടി അഗ്രസീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകാം. ഒന്ന് മാസം മാസം കുറച്ചും കൂടിയും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനം തുടങ്ങാം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരു 10,000 രൂപ സർപ്ലസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ EMI നമ്മുടെ ഈ ഇൻവെസ്റ്റ്മെന്റും റീബാലൻസ് ചെയ്താൽ തന്നെ നമുക്ക് കുറച്ചും കൂടിയും എക്സ്ട്രാ പൈസ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് ചെയ്യാവുന്നത് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഡയറക്റ്റ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പൊ ഞാനിപ്പോ ഈ വർഷം എനിക്ക് എല്ലാവരോടും ഞാൻ ഇനി ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഒരു വീഡിയോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് പറഞ്ഞതിൽ എല്ലാവരും ഒരു കമ്പനി കണ്ടെത്താം ഇന്ത്യയിലത്തെ ഒരു കമ്പനി. ഈ ഈ കമ്പനി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കണം അത് എന്റെ കമ്പനിയാണെന്നുള്ളത്. ആ കമ്പനി ഇപ്പൊ പല പല ആൾക്കാർക്കും പല ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇപ്പൊ എന്താ പറയാ, ഓയിൽ ഫീൽഡിലുള്ളവർക്ക് ഇന്ത്യയിലത്തെ ഏറ്റവും നല്ല ഓയിൽ കമ്പനി ഏതാണ്, ഇനി അതല്ലെങ്കിൽ ഓയിൽ കമ്പനിയുടെ ഫ്യൂച്ചർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അപ്പൊ അവർക്ക് ഏറ്റവും ബെസ്റ്റ് ഓയിൽ കമ്പനി ചൂസ് ചെയ്യാം. ഓരോരുത്തരും ഓരോരോ ഇൻട്രസ്റ്റ് ആണ്. ഇപ്പൊ ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം ഞാനൊരു ഒരു ഉദാഹരണം പറയാം. എന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമുണ്ട്, ഇപ്പൊ ഇന്ത്യയുടെ എക്കണോമി വളരാൻ പോണത് 5 trillion എക്കണോമി ആയിട്ട് വളരുന്നതാണ് ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രിയും ഗവൺമെന്റും എല്ലാവരും പറയുന്നത്. അവരെല്ലാവരും അതിനുവേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇവൻ നമുക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരു വിശ്വാസമുള്ള ഒരു കാര്യമാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് വളരും എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ഗൾഫിലൊക്കെ പല ബിസിനസ്സുകാരോട് സംസാരിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞവരാണ് ഗ്രോത്ത് വരാൻ പോണത് ഇന്ത്യയിലാണ്. അത് ഇനി ഒന്നും വിചാരിക്കണ്ട, ഇന്ത്യയിലത്തെ ഇന്ത്യയിലെ ചൈനയിലാണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത്. അപ്പൊ എന്തെങ്കിലും വിറ്റ് അഴിയണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ തന്നെ ചൈനയെ കൊണ്ടുവന്ന് വിൽക്കണം. അപ്പൊ ഇന്ത്യക്ക് എന്ത് പറഞ്ഞാലും അതിൻ്റെതായ ഒരു സ്ഥാനമുണ്ട്. അപ്പൊ ഇന്ത്യ വളരെയണമെന്നുണ്ടെങ്കിൽ എന്ത് പറഞ്ഞാലും എല്ലാ ബിസിനസ്സും വളരും. എനിക്കറിയില്ല ഏത് ബിസിനസ് വളരുന്ന വെച്ചാൽ IT വളരും, എല്ലാം വളരും. എന്ത് ബിസിനസ് വളർന്നാലും ഒരു സാധനം വളർന്നേ പറ്റൂ ഇതിനോടൊപ്പം, അത് ബാങ്കാണ്. ബാങ്ക് വളരാണ്ട് എവിടേക്കും പോകത്തില്ല. ബാങ്ക്സ് വളരാതെ യാതൊരു വിധത്തിലും നമ്മുടെ കൺട്രിയിൽ ഗ്രോത്ത് ഉണ്ടാവില്ല. അപ്പൊ ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ ബാങ്ക് ഏതാണ്? ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ ബാങ്ക് ഗവൺമെന്റിന്റെ സപ്പോർട്ടോടുള്ള ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഈ ബാങ്ക് ഇതേമാതിരി വേണം നമ്മൾ ഓരോരോ തീം കണ്ടെത്താനായിട്ട്. ഇനി അതല്ല, ബാങ്കിൽ എനിക്ക് വിശ്വാസമില്ല, ബാങ്ക് ഇൻട്രസ്റ്റ് വാങ്ങാനുണ്ട്, എനിക്ക് താല്പര്യമില്ല അതിന് ബാങ്ക്, അല്ലെങ്കിൽ ബാങ്കിന് കുറെ NPAs ഉണ്ട്, ബാങ്കിൽ കിട്ടാ കാർഡും ഉണ്ട്, അപ്പൊ ഇതിന് വലിയ ഗ്രോത്ത് ഉണ്ടാവില്ല, എനിക്കതിൽ വിശ്വാസമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് പറഞ്ഞാൽ ആൾക്കാർ ഭക്ഷണം കഴിക്കാണ്ടിരിക്കില്ലല്ലോ, ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്ന സിറ്റുവേഷൻ വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ HUL, ഹിന്ദുസ്ഥാൻ ലിവർ, അല്ലാന്നുണ്ടെങ്കിൽ ITC, അല്ലാന്നുണ്ടെങ്കിൽ പാർലേജി, അല്ലാന്നുണ്ടെങ്കിൽ മാരിഗോ, ഇതെല്ലാവരും വളരില്ലേ? ഇതെല്ലാവരും നിങ്ങൾക്ക് തോന്നണ്ട ഒരു അടുത്തൊരു 20 വർഷത്തിനുള്ളിൽ ബാങ്ക് റപ്റ്റ് ആവുന്നുള്ളത്? ഇതിൻ്റെയൊക്കെ ഷെയർ വാങ്ങി വെക്കി, എല്ലാവരും ഇതിൻ്റെയൊക്കെ ഷെയർ വാങ്ങി വെക്കി. ഇനി നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു 2008 അന്നും ടാറ്റ ഉണ്ടായിരുന്നു ഇവിടെ, ഇപ്പോഴും ടാറ്റയുണ്ട്, ടാറ്റ വളർന്നിട്ടേ ഉള്ളൂ. ടാറ്റയുടെ കമ്പനികളെ എല്ലാവരും മാർക്കറ്റിൽ ലിസ്റ്റഡ് ആണ്. ഏതെങ്കിലും ഒരു കമ്പനി നിങ്ങൾ കണ്ടെത്ത്, എന്റെ ഇതെന്റെ കമ്പനിയാണെന്ന് വെച്ചിട്ട് ഒരു കമ്പനി കണ്ടെത്ത്, എന്നിട്ട് ആ കമ്പനിയിൽ എല്ലാ മാസവും നിങ്ങൾ ഒരു പൈസ ഇടാൻ തുടങ്ങും. ഞാൻ പറഞ്ഞ വെച്ചാൽ എല്ലാവരും ഈ പൈസ ഒന്നും ഒറ്റയടിക്കും കൊണ്ട് മൊത്തം കാശ് കൊണ്ട് നിക്ഷേപിക്കരുത്. കാരണം മൊത്തം കാശ് കൊണ്ട് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ എങ്ങാനും മാർക്കറ്റ് ഇടിഞ്ഞാലും ചെയ്യും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ എനിക്ക് കിട്ടുന്ന മാസ ശമ്പളത്തിലാണ് അതിന്റെ 1% ഞാൻ ഇതിനു വേണ്ടി നിക്ഷേപിക്കും. ഈ 1% എന്ന് പറഞ്ഞാൽ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാനില്ല. പക്ഷെ എല്ലാ വർഷവും നമ്മൾ ചെയ്യേണ്ട എനിക്കൊരു കമ്പനി കണ്ടെത്തണം, ആ കമ്പനി ഞാൻ ഈ പറഞ്ഞ 1% ഞാൻ അതിൽ ഇടും എന്നുള്ള രീതിയിൽ ഇടണമെന്നുണ്ടെങ്കിൽ, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പൊ ഒരാൾ പറയണത് ഞാൻ എനിക്ക് ഏറ്റവും നാട്ടിൽ ഏറ്റവും ഇതെല്ലാവരും ഞാൻ ഈ കമ്പനികളൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യണമില്ല കേട്ടോ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് മാത്രം പറയണത്, ഓരോരുത്തരും ആ കമ്പനി കണ്ടെത്തണം. അപ്പൊ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരാൾ പറയുന്നു എനിക്ക് നാട്ടിലത്തെ ഏറ്റവും വിശ്വാസമുള്ളതിന് V-Guard എന്ന് പറഞ്ഞ ഒരു കമ്പനി എനിക്ക് കൊച്ചു സാറിന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ V-Guard എല്ലാ മാസവും ഞാൻ വാങ്ങിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ കൊച്ചു സബ് സാറിന്റെ വേറെ തന്നെ കമ്പനി ഉണ്ട്, വണ്ടർലാ എന്ന് പറഞ്ഞ കമ്പനി. ഇനി ആളുകൾ എല്ലാവരും എന്റർടൈൻമെന്റിലേക്ക് വരും. അപ്പൊ ആ കമ്പനിയിലാണെന്നുണ്ടെങ്കിൽ എല്ലാ മാസവും, അല്ലെങ്കിൽ ഞാനിപ്പോ പറഞ്ഞ SBI, ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ഫിക്സ് ചെയ്യുക, എന്നിട്ട് അതിലേക്ക് നിങ്ങളുടെ നിങ്ങൾ കിട്ടുന്ന ഇൻകത്തിന്റെ 1% എല്ലാ മാസവും അത്രയും രൂപയ്ക്ക് ഷെയർ വാങ്ങിക്കൊണ്ടിരിക്കുക. ഇതില് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, മിഡിൽ ഏജ് ആയിട്ടുള്ള ആളുകളുണ്ട്, ഇവരെല്ലാവർക്കും ഒരു 10 വർഷം നിങ്ങളുടെ 1% മിനിമം 1% എങ്കിലും ഈ തരം ഷെയറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഇത്രയേ ഉള്ളൂ, 1 കോടി രൂപ എത്തണ വരെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ള രീതിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക. എന്നിട്ട് എല്ലാ
ഒരു ആറ് മാസം കൂടുമ്പോഴും എല്ലാ ഒരു അഞ്ചു മാസം കൂടുമ്പോഴും ഒരു ഒരു വർഷം കൂടുമ്പോഴും ഈ സ്റ്റോക്ക് നല്ലതാണെന്നൊന്നും അനാലിസിസ് നടത്ത. ഈ കമ്പനി പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടോ, ഈ കമ്പനിയിൽ വല്ല ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ടോ, ഇതെല്ലാം കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ കമ്പനിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണോ. ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ ചെയ്യണം. അപ്പൊ ഇത്രയും കണക്കാക്കിയാൽ മതി. ഇതിൽ ആരെങ്കിലും സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നിങ്ങളുടെ ആ സിഗരറ്റ് വലിക്കുന്ന കാശ് ഇതിനെ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മാത്രം മതി. നിങ്ങളുടെ ഹെൽത്തും നാശാവില്ല, ഇൻവെസ്റ്റ്മെന്റും കൂടും. അതിന്റെ പേരിൽ ഇനി ആ ഈ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന കാശ് മൊത്തം പോകണമെങ്കിലും ആ സിഗരറ്റ് വലിച്ചു പോയി എന്ന് കൂട്ടിയാൽ മതി. അപ്പൊ ഇത്തരം രീതിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 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 അഞ്ചു പത്ത് വർഷം കഴിയുമ്പോഴേക്കും ഒരു ഒരു കോടി രൂപ എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഈ ഒരു ചലഞ്ച് എങ്കിലും നിങ്ങൾ ഈ ന്യൂ ഇയർ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാവരും എടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഞാൻ ഈ പറഞ്ഞ കമ്പനി കണ്ടെത്തണം എന്നെ കൊണ്ട് പറ്റില്ല, ഇത് അനാലിസിസ് ചെയ്യണമെന്ന് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണോ ഈ പറഞ്ഞ ബഡ്ജറ്റ് വെച്ചേക്കുന്നത് അതിന് ഒരു ഒരു മ്യൂച്വൽ ഫണ്ടിൽ SIP ചേരാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിഫ്റ്റിയുടെ ഒരു ETF ഉണ്ട്, അതിൽ കൃത്യമായിട്ട് നിക്ഷേപിക്കുക. കാരണം നിഫ്റ്റി ഓൺ എൻ ആവറേജ് 10% മുകളിൽ എന്ത് പറഞ്ഞാലും ഒരു റിട്ടേൺ 5 വർഷത്തിൽ തരും. ഇതിനേക്കാളും നല്ല ഒരു ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് ഉണ്ടാവേ ഇല്ല. ഇത് ചെയ്താൽ തന്നെ ഇതിന് എങ്ങനെ ഫണ്ട് കണ്ടെത്തുക എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടെത്തുക, അതിന് ചെലവ് കുറയ്ക്കുക. ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്പുകൾ എല്ലാവരും ഫോളോ ചെയ്യണമെങ്കിൽ തന്നെ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഒന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് കണ്ടെത്തുക, അല്ലെങ്കിൽ ഈ ഞാൻ ഈ പറഞ്ഞ നിഫ്റ്റിയുടെ ETF ഇൻവെസ്റ്റ് ചെയ്യുക. അത് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു ഈ 2021 ഒരു നല്ലൊരു രീതിയില ഒരു 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 തുടക്കമാകുന്നു എനിക്ക് വളരെ ഉറപ്പുണ്ട്. വലിയ വലിയ ചേഞ്ചസ് ഒന്നും ഈ വർഷം വരുത്തണ്ട, ഈ ഒരു ചെറിയ ചേഞ്ചസ് മാത്രം വരുത്തിയാൽ മതി. പിന്നെ ഈ വർഷം ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്തുകൊണ്ടും അടുത്ത വർഷം നിങ്ങൾക്ക് നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു കൊല്ലാവസാനമാകുന്നു എനിക്ക് ഉറപ്പുണ്ട്. ഇതെല്ലാവർക്കും പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഏത് രീതിയിലാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ഇപ്പൊ ഞാനിപ്പോ എന്റെ ഈ മണി ടോക്സിനെങ്കിൽ പൊതുവെ എനിക്ക് നിങ്ങളെ പോലുള്ള ആൾക്കാരോട് സംസാരിക്കുന്ന ഒരു ഐഡിയാസും കാര്യങ്ങളൊക്കെയാണ് പൊതുവെ ഷെയർ ചെയ്യാറ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ മണി റിലേറ്റഡ് ട്രെൻഡുകളൊക്കെയാണ് പറയുന്നത്. അപ്പൊ നമ്മള് ടോപ്പിക്സ് കണ്ടെത്തുമ്പോ നമ്മളുടെ തൊള്ള പ്രൊഡക്റ്റ് മാത്രമല്ല പറയാറ്, ഇപ്പൊ സുകന്യ സമൃദ്ധി ഇതൊന്നും ഇതൊക്കെ ഗവൺമെന്റ് സ്കീംസ് ആണ്. ഇനി അതല്ലെങ്കിൽ ലോണ് അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. പക്ഷെ നമുക്ക് ആളുകൾ കുറച്ചും കൂടി ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ പരമായിട്ട് ഇപ്പോഴത്തെ അവസ്ഥേനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആവണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം എങ്ങനെയാ വെച്ചാൽ, ഇപ്പോ നിങ്ങൾക്ക് മണി ടോക്സ് വിത്ത് നിക്കിൽ എന്ന് പറഞ്ഞാൽ ടോക്സ് വിത്ത് മണി എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്. അതിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പറ്റും. ഈ അപ്പോയിന്റ്മെന്റ് എടുത്താൽ നിങ്ങൾക്ക് ഒരു ഇമെയിൽ വരും, ഇമെയിലില് ഒരു ഫോം ഉണ്ടാവും. ആ ഫോം ഫില്ല് ചെയ്തിട്ട് അയക്കണമെങ്കിൽ ആ ഫോമിൽ നിങ്ങളുടെ കംപ്ലീറ്റ് ഫിനാൻഷ്യൽ ഡാറ്റ, നിങ്ങളുടെ ഗോൾസ്, നിങ്ങളുടെ ആസ്പിറേഷൻസ്, നിങ്ങളുടെ ഡ്രീംസ് ഇതെല്ലാവരും ഇതിൽ എഴുതുക. അത് വെച്ചിട്ട് നമ്മൾ ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ടാക്കും. ഇതായിരിക്കും ഒരു ഫിനാൻഷ്യൽ പ്ലാൻ, നിങ്ങളുടെ ഒരു ഗോൾ വെച്ചിട്ട് എന്തൊക്കെയാണ് ഗോള്, ആ ഗോൾ അച്ചീവ് ചെയ്യേണ്ടത് എന്താണ്, ആ ഗോള് ഫ്യൂച്ചറിൽ എത്ര രൂപയാവും, അത് എത്താനായിട്ട് മന്ത്ലി എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ലംസം ഇപ്പം ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര ഇൻഷുറൻസ് വേണം, ഇതിന്റെ എല്ലാത്തിനും ഒരു കംപ്ലീറ്റ് അനാലിസിസ് നടത്തിയിട്ട് ഒരു 1 hour മീറ്റിംഗ് നമ്മുടെ ഒരു ഒരു കൺസൾട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ആ മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു സപ്പോർട്ട് ഉണ്ടാവും, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നും അതെങ്ങനെ മോണിറ്റർ ചെയ്യണം എന്നുള്ളത്. കാരണം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം, ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെ ഇത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കൃത്യമാണോ, ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം, ഇതായിരിക്കും ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ബാക്ക് ഓഫീസ് ഉണ്ടാവും, അതിൽ എഴുതിയിട്ടുണ്ടാവും ഓരോ ഇൻവെസ്റ്റ്മെന്റും നിങ്ങളുടെ വീട് വെക്കാനാണോ, നിങ്ങളുടെ കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണോ, നിങ്ങളുടെ എന്താ പറയാ ഓരോരോ ആവശ്യങ്ങൾക്കും ഉള്ളത് കൃത്യമായിട്ട് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് മനസ്സിലാവും എന്റെ എമർജൻസി ഫണ്ടിന് എത്ര രൂപ എത്തിയിട്ടുണ്ട്, എന്റെ കുട്ടിയുടെ എഡ്യൂക്കേഷന് എത്ര രൂപ എത്തിയിട്ടുണ്ട്, ആ ഒരു ട്രാൻസ്പെറൻസി നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എവിടേക്കാ പോയിക്കൊണ്ടിരിക്കണം എന്നുള്ളത്. ഇതൊരു 6 months അല്ലെങ്കിൽ 1 year നമ്മളൊന്ന് ജസ്റ്റ് ഒരു 10 minutes ഇരുന്ന് സംസാരിച്ചിട്ട് നിങ്ങളുടെ എന്തെങ്കിലും ഫിനാൻഷ്യൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം. ഇനി അതല്ല, നമ്മൾ ഈ ഇൻവെസ്റ്റ് ചെയ്തേക്കണത് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതിൽ മാറ്റങ്ങൾ വരുത്താനും ഇതെല്ലാം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് നമ്മുടെ ഭാഗത്തുനിന്നുള്ള ഒരു സർവീസ്.
അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിച്ചത് പൊതുവേ എങ്ങനെ ഈ ഒരു 2021 മനോഹരമാക്കാം എന്നുള്ളതിനെ പറ്റിയാണ്. അതിനു മുന്നേ 2020 കഴിയണേക്കാളും മുന്നേ നിങ്ങളുടെ ഇപ്പോഴത്തെ കംപ്ലീറ്റ് ഫിനാൻസ് എന്താണെന്നൊരു റീവിസിറ്റ് നടത്താം. പറ്റുമെങ്കിൽ ഫാമിലി ആയിട്ട് മക്കളും വൈഫും ഭർത്താവും എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് വർത്താനം പറയണമെങ്കിൽ കുറച്ചും കൂടി നല്ലത്. മണി മാറ്റേഴ്സ് ഓൾവേസ് ഷുഡ് ബി എ ഡൈനിങ് ടേബിൾ ഡിസ്കഷൻ. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്താണോ ഇപ്പൊ ചെയ്തിട്ടിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റുകൾ, ഇപ്പൊ ചെയ്തിട്ടിരിക്കുന്ന ലോണുകൾ, അതെല്ലാം കറക്റ്റ് ആണോ, അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ, അതുപോലെ തന്നെ എന്താണ് അടുത്ത ഒരു ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഈ ന്യൂ ഇയറിൽ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒന്നുമില്ല, ഉള്ളത് ക്ലീൻ ആക്കാം, അതേമാതിരി മുന്നോട്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാം, അതാണ് നമ്മൾ ചെയ്യാവുന്നത്. ഇതാണ് ഇന്ന് പറഞ്ഞതിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഒരു സമ്മറി. അപ്പൊ ഇതുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഇനി എന്തെങ്കിലും ഒരു ഇതുമായിട്ട് സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻ ആൻസറോ, അതല്ലെങ്കിൽ ഇനി അടുത്ത എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഞാൻ പറയുന്നു പ്രതീക്ഷിച്ചത് പറയാത്തതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.